നമസ്കാരം, ഏവർക്കും ഡോണിസ് ക്ലാഷ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് റിവ്യൂ അല്ല, പകരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാറ്റേണ്ട ചില തീരുമാനങ്ങളും ചില ഫോർമേഷൻ രീതികളും ഒരു സാധാരണ രീതിയിലുള്ള ഒരു വിലയിരുത്തലുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് ബിസി ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ചെറിയൊരു മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്കിന് വെക്കാനുള്ള സ്റ്റാൻഡ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കൈ തന്നെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്റെ കൈ അധികം ആക്ഷൻസ് ഒന്നും വരാത്തത്. അപ്പോ അതൊന്ന് ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. പേര് മറ്റൊന്നും അല്ല, അതവിടെ വരുന്നു ഡോണിക്സ് ക്ലാഷ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾക്ക് തീർച്ചയായും എന്നെ ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാണ്. അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാൻ പെട്ടെന്ന് ഇല്ല, അധികം സമയം വൈകിക്കുന്നുമില്ല. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് റിവ്യൂക്ക് പകരം ആ ടീമിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം എന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് വേഗം ആ വിശകലനം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷനിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളാണ്, എന്റെ ഒരു കാഴ്ചപ്പാടിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു പേഴ്സണൽ ഡിപ്പെൻഡിങ് കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ഇത് എല്ലാവരുടെയും കൂടി ഒരു തീരുമാനമല്ല. അപ്പൊ ഞാൻ കുറച്ച് കൂട്ടരുമായൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവരൊക്കെ കുഴപ്പമില്ലാത്ത ഒരു തീരുമാനം തന്നെയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോൾ നമ്മൾക്ക് രണ്ട് മത്സരത്തിന് ശേഷം മൂന്നാമത്തെ മത്സരത്തിൽ ആണ് നമ്മൾ ആദ്യമായി ഗോൾ അടിക്കുന്നത്. അത് വളരെ ആവേശം കൊള്ളുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കൊച്ചിയിൽ ആരാധകർക്ക് തിരി സന്തോഷം കൊള്ളിക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയായിരുന്നു. ഒരു ഗോൾ നേടിയപ്പോൾ തന്നെ കൊച്ചി നമ്മുടെ ആരവം ഉയർന്നത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം വീണ്ടും തിരിച്ചടിച്ച് അത് ഡ്രോയിലേക്ക് തന്നെ നീങ്ങി. മൂന്ന് കളിയും ഡ്രോ, ഇതുവരെ ഒരു കളി പോലും തോൽക്കാത്ത ഒരു ടീം എന്ന് പറഞ്ഞാൽ രണ്ട് ടീമുകളുണ്ട്, ഒന്ന് ജംഷഡ്പൂറും ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സും. അപ്പോൾ അതൊരു നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്, എങ്കിൽ കൂടി ഒരു കളി ജയിക്കാത്തതും നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആരാധകർക്കെങ്കിലും വളരെ സന്തോഷം തോന്നിയിരുന്നു ഒരു ഗോൾ അടിച്ചു എന്നുള്ളത്. അതിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇയാൻ ഹ്യൂമിനെ പരീക്ഷിച്ചിട്ടില്ല. അത് ഒരിക്കലും ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറയാൻ സാധിക്കില്ല. കാരണം ഇയാൻ ഹ്യൂമൻ ആദ്യ ഇലവനിൽ കളിക്കണമെന്ന് ആരാധകർ പറയുന്നുണ്ട് എങ്കിൽ കൂടി അതിലൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇയാൻ ഹ്യൂം മാത്രമല്ല, എല്ലാവരും ഫോറിൻ താരങ്ങളെ എല്ലാവരെയും കൂടി ഇറക്കിയിട്ടുള്ള ഒരു മത്സരത്തിന് നമുക്ക് മുതിരാതെ ആദ്യം തന്നെ കുറച്ച് ഇന്ത്യൻ താരങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. പ്രശാന്തിനെയൊക്കെയാണ് അവിടെ കയറ്റിയിട്ടിരിക്കുന്നത്. അദ്ദേഹമൊക്കെ നല്ല ക്രോസുകൾ കൊടുക്കാൻ സാധ്യതയുള്ള താരമാണ്. അപ്പൊ അദ്ദേഹത്തെയൊക്കെ ഒന്ന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ എല്ലാ ഫോറിൻ താരങ്ങളെയും ഇറക്കുന്നത് കൊണ്ടാണ് ഒരു കോണ്ടാക്ട് കിട്ടാത്തത്. ഇപ്പോൾ ബെർബത്തോയെ ഇറക്കി കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും മിഡ്ഫീൽഡിൽ നിന്നും മനോഹരമായ പാസുകൾ ബാക്കിയുള്ളവർക്ക് നൽകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോറിൻ താരങ്ങളും എല്ലാവരും അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് കൊണ്ട് നമുക്ക് എവിടെയും വേണ്ടിയും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ കണ്ടത്. മൂന്നാമത്തെ മത്സരത്തിൽ മുഴുവൻ ഫോറിൻ താരങ്ങളായിരുന്നുവെങ്കിൽ കൂടി അത് വളരെ നിരാശാജനകമായിരുന്നു. റിനോവാൻഡോയുടെ ഒരു ക്രോസ് ആയിരുന്നു അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു ഗോൾ നേടാൻ സാധിച്ചത് തന്നെ. അത് നമുക്ക് കുറച്ച് ഭംഗിയായി മാനേജ്മെന്റിനെ അഭിനന്ദിക്കാം. കാരണം മാർക്ക് സിഫ്നിയോസിനെ ഇറക്കിയതിൽ മാനേജ്മെന്റിനെ നല്ല അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹം നല്ല മനോഹരമായ പ്രകടനമായിരുന്നു. ഇനി പെക്കുസന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ സെൽഫിഷ് ആണ് എന്ന് നമുക്ക് മത്സരം കണ്ടപ്പോൾ മനസ്സിലായി. അദ്ദേഹത്തിന് ഗോളടിക്കാൻ സാധിക്കാത്ത പൊസിഷനിൽ നിന്നും പോലും അദ്ദേഹം ഗോളടിക്കാൻ ട്രൈ ചെയ്യുകയാണ്. ഒരു പാസ് നൽകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, ഒരു ഗോൾ നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും സെൽഫിഷായിട്ടാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം കൊടുക്കുന്നതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊടുക്കുക. കാരണം അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും ഗോളടിക്കാൻ അത്രയ്ക്കും ഒരു സ്പിരിറ്റിൽ നിൽക്കുന്ന താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗോളടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അധികം ഒന്നും ഇനി പറയാനില്ല. അടുത്ത മത്സരത്തിന് വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മാച്ച് വിശകലനങ്ങളും കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. കുറച്ചുകൂടി ചാനൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2500 സബ്സ്ക്രൈബേഴ്സ് നീങ്ങുന്നുണ്ട്.
അത് നല്ലൊരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇപ്പോൾ പുതിയതായി ചേർന്നിട്ടുണ്ട്, തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.